Hello, welcome to our channel. Onam Special Cooking Series in the 4th episode lot ellavarkum swagatham. Indha nammude preparation aanu nalla tasty aayittulla ullithiye. So ingredients endanu nokka. Aadime thane main ingredient ulli venam. Ulli nammude athyavashyam cherudayittu thane arinjeduthittundu. Alla oru ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്താണ്. പിന്നെ ചിരകിയ തേങ്ങ വേണം. പിന്നെ വേണ്ടത് പുളി. പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ആദ്യമേ തന്നെ തേങ്ങ ഒരു പാനിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ തീയലിനൊക്കെ വെക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. സാധാ ഒരു വീട്ടിൽ വെക്കുന്ന തീയലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് വേപ്പില നമ്മൾ തേങ്ങ വറുക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് മതി. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ കംപ്ലീറ്റ്ലി ബ്രൗൺ കളർ ആവണം. അത്രയും നേരം നമ്മൾ ഫ്രൈ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് ആവുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓരോ പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജീരകം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കുക. അതിനുശേഷം അത് അരച്ചെടുക്കണം. വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയിലുള്ള എണ്ണ ഡയറക്റ്റ് ഇറങ്ങി വന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ എണ്ണ ഇറങ്ങി വന്ന് അരയാനാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് വളരെ ടൈം കുറവാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുത്തോളൂ. ബട്ട് ആ എണ്ണ ഇറങ്ങി വന്നുള്ള ആ ഒരു അരപ്പിന് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് വറ പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. വറ പൊട്ടിച്ചതിൽ കടുകുണ്ട്, ഉലുവയുണ്ട്, ഉള്ളിയുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണ്ട്. വറ്റൽ മുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റവിൽ വെച്ചിരിക്കുന്ന ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നമുക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതൊക്കെ മൂടി വെച്ചുകൂടി ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതൊന്ന് സോട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് സോട്ടായി അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് തുടങ്ങുമ്പോൾ നമ്മൾ പുളിയും പുളിവെള്ളവും കൂടി ഇട്ട് കൊടുക്കണം. പുളി നമ്മുടെ ഉള്ളിയുടെ ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണ് അതിനനുസരിച്ചുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിപ്പോൾ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഇട്ടതിന് ശേഷം അതേ മിക്സിയിൽ നമുക്ക് വെള്ളം ചേർത്ത് അതൊന്ന് അതിൽ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം വെള്ളമാണോ നമ്മുടെ കറിക്ക് അല്ലെ എന്തോരം ചാറാണോ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വരണം. സോ നമ്മുടെ ഉള്ളിക്കറി അല്ല ഉള്ളിത്തീയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എന്നാൽ നമുക്ക് വീട്ടിൽ സാധാരണ പോലെ ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.